പേരോട് ക്ലിപ്പിടുന്നത്. സ്ക്രീനും കൊണ്ട് നടക്കണ്ട, അതേ പേരോട് സ്ക്രീനും കൊണ്ട് നടന്നു. എവിടെ? ഈ കുറ്റിച്ചിറയിൽ ഇല്ലേ? അവസാനം ഇപ്പോഴോ? ഇപ്പൊ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ അദ്ദേഹം ക്ലിപ്പിടല്. പറഞ്ഞ അങ്ങേ തല മുറിച്ചു മാറ്റ, ഇങ്ങേ തല മുറിച്ചു മാറ്റ. ഒന്നര സെക്കൻഡ്, ഒന്നര സെക്കൻഡ് കൂടുതൽ ക്ലിപ്പുണ്ടാകാൻ പാടില്ല. അങ്ങനെ തലയും വാലും മുറിച്ച് ഈ രൂപത്തിൽ ഇന്ന് ക്ലിപ്പ് മുറിക്കുന്ന ദുരവസ്ഥയിലേക്ക് പേരോട് തന്നെ എത്തിപ്പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇതാണ് ഉസങ്കടി സംവാദത്തിന് ശേഷമുണ്ടായ മാറ്റം. എന്നാൽ ഉസങ്കടി സംവാദം നടന്നതിനു ശേഷം പിന്നെ ഇടമുട്ടത്താണ് സംവാദം നടക്കുന്നത്. അവിടെ മുതൽ ഒരു പുതിയ പ്രവണത ആരംഭിച്ചു. എന്ന് വെച്ചാല് വൈകുന്നേരം വരെയാണ് സംവാദത്തിന്റെ വ്യവസ്ഥ, പക്ഷെ ഉച്ചക്ക് ബ്രേക്ക് ഇടും. ഏയ്, ഉച്ചര അടക്കോ. വൈകുന്നേരം വരെയാണ് സംവാദത്തിന്റെ കരാറ്, ഉച്ചക്ക് ബ്രേക്ക് ഇടും. എന്നിട്ട് ചോദിച്ചാൽ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, അത് മുജാഹിദുകള് ഞങ്ങളുടെ മുന്നിൽ തോറ്റുപോയി, അതുകൊണ്ട് ഉച്ചക്ക് നിർത്തിയതാണ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങള് തോറ്റാ പിന്നെ ഉച്ചക്ക് നിർത്തണോ? വൈകുന്നേരം വരെ തോപ്പിക്കണ്ടേ? ഞങ്ങൾ തോക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് പരാജയമാണെങ്കിൽ എന്തിനാ ഉച്ചക്ക് നിർത്തി പോണത്? എന്തിനു ഉച്ചക്ക് നിർത്തി പോണം? ഉച്ചക്ക് നിർത്തി പോണത് ആരാ? സാധാരണ ചില കുട്ടികൾ അങ്ങനെയുണ്ട്, മാഷിന് നല്ല തല്ല് കിട്ടി കഴിഞ്ഞാൽ ഉച്ച വരെ കടിച്ചിട്ടേരിക്കോ. ഉച്ചക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടി വീട്ടില, ഞാനില്ല, ഇനി ഞാനില്ല, പോ മോനെ സ്കൂളിൽ പോടാ, ഏയ് ഞാനില്ല, ഇങ്ങനെ വാശി പിടിക്കുന്ന ചില കുട്ടികളുണ്ട്. മാഷിന്റെ തല്ല് കിട്ടിയാൽ ഉച്ചക്ക് ശേഷം സ്കൂളിൽ പോകാത്ത കുട്ടികളെ പോലെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ വാദപ്രതിവാദം. ആ വാദപ്രതിവാദത്തിന്റെ ശൈലി എന്താന്ന് ചോദിച്ചാൽ, വൈകുന്നേരം വരെ കരാർ എഴുതുക, ഉച്ചക്ക് നിർത്തുക. ചോദിച്ചാൽ മുജാഹിദുകൾ തോറ്റുപോയി, അതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്ക് നിർത്തി പോയതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇടമുട്ടം സംവാദം അവിടെ എത്തി. അവിടുത്തെ വിവാദം എന്താ? അവിടുത്തെ വിവാദം ഇസ്തിഗാസയെ സംബന്ധിച്ച ചർച്ച. ആ ചർച്ച വന്നതിനിടയിൽ ഖബർ വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ, അതേ ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ല എന്നൊരു വാദം. ആ വാദം മഅദനുൽ ഉലൂം എന്ന് പറയുന്ന ഇവരുടെ സപ്ലിമെന്റ്, ആ സപ്ലിമെന്റിൽ ഒരു കാമിൽ സക്കാഫി തന്നെ എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ഒരു ഏതാണ്ട് ഒരു പാരഗ്രാഫിൽ അഞ്ചോളം കളവ്, നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നുമല്ല രണ്ടല്ല അഞ്ചോളം കളവ് കേട്ടോളൂ. അതിൽ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇത്രയുമാണ് ആദ്യം വായിച്ചു നിർത്തിയത്, ഇത്രയുമാണ് ആദ്യം വായിച്ചു നിർത്തിയത്. അതിന്റെ ബാക്കി വായിക്കാനുള്ളത് എന്താണ് എന്ന് കേട്ടോളൂ. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം, അത് ആദ്യ സമയത്ത് വായിച്ചിരുന്നില്ല, പറഞ്ഞു തരാം എന്താണ് എന്ന്. അതുകൊണ്ടാണല്ലോ അള്ളാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. ആ സുജൂദ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാൻ വേണ്ടി ചെയ്യിച്ച പൂർണ്ണമായ സുജൂദ് തന്നെയാണെന്ന് ഇമാം റാസി ഇബ്നു കസീർ തുടങ്ങിയവർ വ്യക്തമാക്കുന്നത്. ഇത് മുജാഹിദികളും സമ്മതിക്കുന്നു. ഒരാൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പോലും പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. സൽസബിയിൽ 1971 നവംബർ പുസ്തകം 1 ലക്കം 4 കണ്ടോ, പച്ചക്കളവാണ് ആ സൽസബിയിലെ പേരിലും പറയുന്നത്. ഒരു അര പാരഗ്രാഫ് നോക്കുമ്പോ അഞ്ചോളം കളവ് കുത്തി നിറച്ച ഒരു വാചകം. അതിലൊന്ന്, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇതാണ് വാദം. ഇത് വായിച്ചു, വായിച്ചു കഴിഞ്ഞപ്പോ മറുഭാഗം ഞെട്ടി. കാരണം വെച്ചാല് ഈ മുസ്ലിയാർ തന്നെ ആദ്യം അവിടെ എണീറ്റ് പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സക്കാഫി പറഞ്ഞാലും അസക്കാഫി പിഴച്ചു എന്നാണ് എന്ന് പറഞ്ഞത്. ഞെട്ടിപ്പോയി വാദപ്രതിവാദത്തിൽ ഇത് വായിച്ചപ്പോ. അങ്ങനെ ഒരാൾ പറയില്ല എന്നാണ്. എന്നിട്ട് മുസ്ലിയാര് പറഞ്ഞു, ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അലവി സക്കാഫി എണീറ്റിട്ട് പറഞ്ഞു ഞങ്ങൾക്കത് വായിക്കാൻ തരണം എന്ന് പറഞ്ഞു. അതിന് എന്തെങ്കിലും അപ്പുറം അപ്പുറമൊക്കെ വായിച്ചു ഒപ്പിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി അത് വായിക്കാൻ തരണം എന്ന് പറഞ്ഞു. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം വായിക്കാൻ കൊടുത്തു, അവര് കൊണ്ടുവന്ന ഇതല്ല, അവരുടെ കയ്യിൽ അതില്ല, വായിക്കാൻ തരണമെന്ന് പറഞ്ഞു, വായിക്കാൻ കൊടുത്തു. അങ്ങനെ ഈ മുജാഹിദികൾ കൊടുത്ത ഈ സപ്ലിമെന്റ് അവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് വായിക്കണതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോളൂ, കാണിച്ചു കൊടുക്കുന്ന വ്യവസ്ഥയല്ലേ.
ഇങ്ങോട്ട് കൊടുത്തേ ഞങ്ങൾ വായിച്ചു ആ ഞങ്ങൾ വായിച്ചു ഞങ്ങൾ വായിച്ചു ഞങ്ങൾ വായിച്ചു ആ ഹലോ അത് വായിച്ചു നോക്കി വായിച്ചു നോക്കി കഴിഞ്ഞ് പിന്നെന്താ പറയണത് ഏയ് അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട് എന്ത് കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം അത് മൗലവി വായിച്ചില്ല അത് മൗലവി വായിച്ചില്ല എന്നാ അത് മാത്രമല്ല വായിക്കാറുള്ളത് അതിന്റെ ചുവട്ടിൽ പിന്നെയും ഉണ്ട് എന്ത് അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദൻ നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത് അപ്പൊ ആദൻ നബിയുടെ സുജൂദ് കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ഹറാമാണ് മനസ്സിലായോ ആ അടുത്ത വാചകം എന്ത് കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദൻ നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത് കണ്ടോ അപ്പോ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ഹറാമാക്കുന്ന സുജൂദാണ് ആദൻ നബിയുടെ സുജൂദ് ഇമാം റാജിബിന് കസീർ തുടങ്ങിയവർ വ്യക്തമാക്കുന്നത് ഇത് മുജാഹിദികളും സമ്മതിക്കുന്നു കണ്ടോ അത് കളവാ ഒരിക്കലും മുജാഹിദികൾ സമ്മതിച്ചിട്ടില്ല മുജാഹിദികൾക്ക് എങ്ങനെ വാദമില്ല അല്ലാത്തവരുടെ മുന്നിൽ സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ല എന്നൊരു വാദമില്ല എന്നിട്ട് ഒരാൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത് ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട് കളവ് 1971 സൽസബീൽ അങ്ങനെ അല്ല ഉള്ളത് ഇതിലുള്ളത് എന്ന് പറഞ്ഞാൽ കേട്ടോളൂ സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ഒരാൾ വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് കണ്ടോ ഒരാൾ വിഗ്രഹത്തിന്റെ മുന്നിൽ നെറ്റിത്തടം വെച്ച് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അല്ല സുജൂദ് ചെയ്യുന്നത് കണ്ടാലെന്നല്ല ഇയാൾ എന്തെടുത്തു അതിനെ കോട്ടിമാറ്റി സൽസബീലിനെ കോട്ടിമാറ്റിയിട്ട് എന്ത് വിഗ്രഹത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത് ഫുള്ള് നുണ പച്ച നുണ കരിഞ്ചന്ത നുണച്ചാക്ക് എന്നൊക്കെ പറയാം ആ രൂപത്തിൽ വളരെ വ്യക്തമായി ഇതിൽ ഈ സഖാഫി എഴുതി വെച്ചു എന്നാല് ഇത് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോ മുസ്ലിയാക്കന്മാര് തൽക്കാലം ഹറാമായേക്കാന്ന് അതിന്റെ ബാക്കിയുണ്ടല്ലോ അതിമേ കൂടാം എന്ന് വിചാരിച്ചു പക്ഷെ ഉച്ചവരെ ഉള്ള സമയം ഉച്ചവരെയുള്ള ആ സെഷന്റെ അവസാന ഭാഗമാണ് മുജാഹിദുകൾക്ക് ഇനി അടുത്ത 4 മിനിറ്റ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് മുജാഹിദുകൾക്കുള്ള സമയമാണ് മുജാഹിദികൾക്ക് അനുവദിച്ച മറ്റവർ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ പറയേണ്ട സമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വാദപ്രതിവാദം ആരംഭിക്കേണ്ടതാണ് പക്ഷേ ആ 4 മിനിറ്റ് മുജാഹിദികൾക്ക് മധ്യസ്ഥന്മാർ അനുവദിച്ചു കൊടുത്തു ആ 4 മിനിറ്റ് അനുവദിച്ചു കൊടുത്തു ആ സമയത്ത് മറുപടി പറയാൻ വേണ്ടി സക്കറിയ സലാഹി എണീക്കുകയാണ് പക്ഷെ സക്കറിയ സലാഹി സംസാരിക്കുന്നതിനിടയിൽ മുടക്കാൻ വേണ്ടി എണീക്കുന്നു സഖാഫി നിങ്ങൾ മനസ്സിലാക്കണം സംസ്കാരം വാദപ്രതിവാദത്തിന് കരാറെഴുതി രണ്ടു കൂട്ടരും സമ്മതിച്ച് അവിടെ എന്തെടുക്കുകയാണ് അനുവദിക്കപ്പെട്ട സമയത്ത് അവര് പറയാനുള്ളത് പറഞ്ഞു പുസ്തകം ചോദിച്ചു കൊടുത്തു അതിനുശേഷം മുജാഹിദികൾക്ക് അനുവദിക്കപ്പെട്ട ആ സെഷനിലെ അവസാന സമയം അതിനുശേഷം ഉച്ചക്ക് വാദപ്രതിവാദം രണ്ടാമത് ആരംഭിക്കേണ്ടതുണ്ട് ആ സമയത്ത് അലവി സഖാഫി സക്കറിയ സലാഹി സംസാരിക്കുന്നതിനിടയിൽ മുടക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അവസാനത്തെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഇവിടെ ഇപ്പോൾ അനുവദനീയമാണെന്ന് അതിലില്ല അനുവദനീയമാണ് എന്ന് അല്ലെങ്കിൽ സുജൂദ് ചെയ്യൽ അനുവദനീയമാണെന്ന് ആ പ്രസിദ്ധീകരണത്തിൽ ഉണ്ട് എന്ന് സക്കറിയ സലാഹി പറഞ്ഞിട്ടുമില്ല ഇവരത് പറഞ്ഞിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞ് വാദപ്രതിവാദത്തിന്റെ ഇടയിൽ ചർച്ചടക്കിന്റെ ഇടയിൽ താഴെ പോയി റെക്കോർഡ് ചെയ്ത് റിവൈൻഡ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അനുവദനീയമാണ് എന്നാണ് സക്കറിയ സലാഹി പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല അവിടെ വെച്ച് നുണ പറയുകയാണ്
അങ്ങനെയല്ല സെക്രിയസില ഇതിലുള്ളത്, തുറന്നു വായിക്കുകയാണ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് മധ്യസ്ഥന്മാരോട് അവിടെ വെച്ച് നുണ പറയുന്നതാണ് ഇതിൻ്റെ ഇടക്ക് നിങ്ങൾ കേൾക്കുന്നത്. അനുവദനീയമാണെന്നില്ല, ഹറാമാണെന്നാണ് ഉള്ളത് എന്ന്, അനുവദനീയമാണെന്ന് ഇതിലുണ്ട് എന്ന് സെക്രിയസില പറഞ്ഞിട്ടില്ല, കേട്ടോളൂ. അത് സക്കരിയ സലാഹി പറയും. ഇതാ ഞാൻ ഇനി വായിക്കും, ആരാ മൂടി വെച്ചെന്ന് കണ്ടോളി. ഈ പുസ്തകം നിങ്ങൾ വായിക്കാൻ കൊടുത്തല്ലോ, ആ പുസ്തകത്തിൽ സക്കാഫി എന്താ ഉദ്ധരിച്ചാരിയോ, ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്, കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. സൽസബീൽ 1971 നവംബർ പുസ്തകം ലക്കം 1, പുസ്തകം 1 ലക്കം 4. ഈ സൽസബീൽ അതില്ല. എന്തെങ്കിലും നിങ്ങൾ തെളിയിക്കുന്ന അപ്പം മധ്യസ്ഥന്മാരെ കൊടുക്കാം. സൽസബീലുള്ള എന്താ നിങ്ങൾ, വിഗ്രഹത്തിന് മുമ്പിൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ. അത് മാത്രല്ല, അദ്ദേഹം ആദ്യം പറഞ്ഞു സിട്ടിക്ക് സുജൂദ് ചിർക്കാണെന്നുള്ള ഈ തർക്കല്ല, എന്നിട്ട് പറയാണ് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ. ഇയാൾ ഉദ്ധരിച്ചതോ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ. ഇതാ ഇപ്പൊ തന്നെ മധ്യസ്ഥന്മാർക്ക് ഞാൻ കൊടുക്കാം. ഇത് ഈ പറഞ്ഞത് സൽസബീൽ അത് കാണിച്ചു തരണം, കണ്ടോ. ചർച്ച അതല്ല ഇവിടുത്തെ, ചർച്ച അതല്ല, അത് മനസ്സിലാക്കണം. എന്റെ ചർച്ചയാണ് പറഞ്ഞിരിക്കുന്നു എന്നുള്ള ചർച്ച. ഞങ്ങളുടെ മുമ്പിലെ നടക്കൂല മൗലവി, വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ പറയലുണ്ടല്ലോ. നടക്കൂ, കണ്ടോ, നിങ്ങൾ ആലോചിച്ചോ. ഒരു മുസ്ലിയാരായി കിടന്ന് കാണിക്കണത് മിമ്പറിനെ പോലെ ഈ വാളും പിടിച്ച് വേലുത്തമ്പി തളവയെ പോലെ കയറി നിന്ന് ഹുത്തുബ കിതാബ് എടുത്ത് ഹുത്തുബ വന്നൊരു മുസ്ലിയാർ അദ്ദേഹം സംസ്കാരം കാണിക്കണമെന്ന് ആലോചിച്ചോക്ക്. ഒരാളൊരു ഒരു സാധാരണ ഒരു നാടൻ അയാളൊരു കരാർ എഴുതിയാൽ അയാൾ ആ മര്യാദ പാലിക്കും. ഞാനൊരു കരാർ എഴുതിയതാണ്, അതിന് ഞാനൊരു മര്യാദ പാലിക്കേണ്ടത്. ഒരു വാക്ക് ഞാൻ പറഞ്ഞതാണ്, അതിനോട് എനിക്കൊരു മര്യാദയുണ്ട്, എനിക്കൊരു ബാധ്യതയുണ്ട്. ഞാനൊരു ഒപ്പിട്ടതാണ്, അതിനോട് എനിക്കൊരു ബാധ്യതയുണ്ട് ഇല്ലേ. ഇത് മധ്യസ്ഥന്മാർ അനുവദിച്ചു കൊടുത്ത സമയത്ത് മുജാഹിദികൾ കാര്യം വിശദീകരിക്കുമ്പോൾ ഇടക്ക് ചാടിക്കേറി അതെ എന്റെ സമയമാണിത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും മധ്യസ്ഥന്മാരെ ലംഘിച്ചുകൊണ്ട് അതെ നാട്ടിലെ ചന്തയിലെ കൂലിത്തല്ലുകാരെ പോലെ ഒരു സക്കാഫി ചാടിക്കേറി കുറയ്ക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. അങ്ങനെ ബഹളം ഉണ്ടാക്കി, അത് പറയാൻ അനുവദിച്ചില്ല, അവിടെ ബഹളം വെച്ച് നിർത്തി. അപ്പൊ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ചർച്ച നടത്തി മധ്യസ്ഥന്മാര് രണ്ടാമത് വീണ്ടും സക്കരിയ സലാഹിക്ക് അവസരം കൊടുത്തു. കാര്യം 4 മിനിറ്റ് അനുവദിച്ചാലേ പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് അടുത്ത വാദപ്രതിവാദം തുടങ്ങണം, വീണ്ടും ചർച്ച ആരംഭിക്കണം. അപ്പോ എന്തെടുത്തു, ഞാൻ രണ്ടാമതും മധ്യസ്ഥന്മാര് എന്തെടുത്തു, അനുവാദം കൊടുത്തു. അപ്പോ പേരോട് ഇങ്ങനെ നോക്കണ്ട, അലവി എണീക്കോ അലവി എണീക്കോ എന്ന്. അപ്പോ ആ ചന്ദ്രത്തിന് രണ്ടാമത് അലവിക്ക് ധൈര്യം ഇല്ല. അപ്പോ പേരോട് തന്നെ എണീറ്റ് ഓഫാക്കിയ മൈക്കിന്റെ മുന്നിൽ ആദ്യത്തെ താളം, മൈക്ക് ഓഫാണ് എന്റെ അവിടുന്ന് താളം, എന്നിട്ട് പിന്നെ മൈക്ക് ഓൺ ആകുന്നുണ്ട്. അതിനിടക്ക് അദ്ദേഹം രണ്ടാമത് പേരോട് ബഹളം വെച്ച് നിർത്താൻ ശ്രമിക്കണാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്, കണ്ടോളൂ. എല്ലാവരും ഒന്ന് ഇരിക്കാമെന്ന് വായിക്കട്ടെ. എന്റെ സമയമാണ്, ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം, സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി, എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കണം, എന്റെ പണി അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്, അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക നിങ്ങളെ സമയത്ത്. ഞാനിവിടെ പറയുന്നത് സൽസബീലിൽ ഇല്ലാത്തത് നിങ്ങൾ ഈ സക്കാഫി ഉദ്ധരിച്ചിട്ടുണ്ട്. സൽസബീലിൽ ഇല്ല, സൽസബീലിൽ ഇല്ലാത്തത് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് ശരിയല്ല. എന്റെ സംസാരം അവർ ആവശ്യപ്പെടുന്നു, നമ്മൾ കൊടുത്തല്ലോ, അവര് വായിച്ചോട്ടെ. അതെ, ഞങ്ങളുടെ കയ്യിൽ കൊടുത്തു, ആ ഒരു വട്ടം ഞങ്ങൾ കയ്യിൽ കൊടുത്തു, അവര് വായിച്ചോട്ടെ. ആ ഇത് മര്യാദകേടാണ്, ഇത് ശരിയല്ല. ഇത് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ വ്യവസ്ഥയിൽ എഴുതിയതാണ്. സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നില്ല. അയാൾ എന്താ സംസാരിക്കുന്നത്, ഇത് സംവാദം കലക്കാനുള്ള പരിപാടിയാണ്. ഇത് സുഹൃത്തുക്കളെ ഒരിക്കലും അനുവദി, കണ്ടോ. അപ്പോ സംവാദം നടക്കുന്നതിനിടയിൽ സംസാരിക്കുന്നതിനിടയിൽ മൂപ്പര് ഓഫായ മൈക്കിന് മുന്നിൽ വന്ന് ആദ്യം മിമിക്രി കാണിക്കുക, അതിനുശേഷം മൈക്ക് ഓണാകുന്നുണ്ട്. അപ്പോ അവിടെ മുടക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുകയാണ്. അപ്പൊ ആദ്യം അലവി മുടക്കുന്നു, അത് മധ്യസ്ഥന്മാർ ഇടപെട്ട്. രണ്ടാമത് വീണ്ടും മുജാഹിദികൾക്ക് സമയം അനുവദിച്ചു കൊടുത്തപ്പോ പേരോടിന്റെ വക ബഹളമാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ പാലിക്കേണ്ട നിബന്ധനകൾ ഉണ്ടായിരുന്നു, വാദപ്രതിവാദത്തിൽ പാലിക്കേണ്ട നിബന്ധനകൾ. ആ നിബന്ധനകൾ അവരുടെ മധ്യസ്ഥൻ തന്നെ വായിക്കും.